നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യൻ രൂപയിൽ വിദേശത്തിറക്കുന്ന കടപ്പത്രങ്ങളെയാണ് ബോണ്ടുകളെയാണ് മസാല ബോണ്ട് എന്ന് വിളിക്കുക ലോക കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഐ എഫ് സി അതായത് വേൾഡ് ബാങ്കിലെ ഫൈവ് ഗ്രൂപ്പ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് ഐ എഫ് സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അമ്പത്തി ആറിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയും വാഷിങ്ടൺ ഡി സി ഹെഡ് ക്വാർട്ടേഴ്സ് ആയി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഐ എഫ് സിയുടെ ഉദ്ദേശം ലെസ് ഡെവലപ്ഡ് നേഷൻസിലെ പ്രൈവറ്റ് സെക്ടർ ഡെവലപ്മെൻ്റ് ആണ് പ്രൈവറ്റ് സെക്ടർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി അസറ്റ് മാനേജ്മെൻറ്റ് സർവീസുകൾ തുടങ്ങിയ പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശമാണ് ഐ എഫ് സിക്കുള്ളത് ബാക്കിയുള്ള നാല് ഓർഗനൈസേഷനും വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽപ്പെട്ട ബാക്കി നാലിനും അതാത് ഉദ്ദേശങ്ങളുണ്ട് ഈ ഐ എഫ് സി എന്ന ഓർഗനൈസേഷനാണ് മസാല ബോണ്ടുകൾക്ക് ആ പേര് ആദ്യമായിട്ട് വിളിക്കുന്നത് പേരിന് പിന്നിൽ എന്ത് എന്ന് ചോദിച്ചാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യയിലെ രുചി വൈവിധ്യം കൂടി അന്താരാഷ്ട്ര വിപണിയിൽ ഇടം പിടിക്കുമെന്ന് കരുതിയാണ് ഐ എഫ് സി മസാല ബോണ്ട് എന്ന പേര് നൽകിയത് ഇന്ത്യയിലെ പ്രത്യേക തരം കറിക്കൂട്ടിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പേര് ചൈനയും ഇത്തരത്തിലുള്ള ബോണ്ട് ഇറക്കിയിട്ടുണ്ട് ചൈനയിലെ പ്രധാന ഭക്ഷ്യ വിഭവമായ ഡിംസത്തിൻ്റെ പേരിലുള്ള ബോണ്ടാണ് ഡിംസം ബോണ്ട് ജപ്പാനും സാമുറായി ബോണ്ട് ഇറക്കിയിട്ടുണ്ട് മസാല ബോണ്ടിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കറൻസിയിലാണ് വിദേശ മാർക്കറ്റിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഫോറെക്സ് റിസ്ക്കിന് യാതൊരു ചാൻസും അവിടെ ഇല്ലാത്തത് കൊണ്ട് അതൊരു നേട്ടമാണ് പ്രത്യേകിച്ചും ഡോളറിലെ ഏറ്റക്കുറച്ചുകൾ ഒരിക്കലും ബോണ്ടിനെ ബാധിക്കാറില്ല അപ്പോഴും നിക്ഷേപകർക്ക് നഷ്ടസാധ്യത ഉണ്ടാകാം രൂപയിലുള്ള മൂല്യ തകർച്ച അത്തരം റിസ്ക്കിന് ചാൻസ് ഉണ്ട് പക്ഷേ ഒരു കാര്യം ഓർത്തു വെക്കുക ഫോറിൻ വിപണിയിൽ ഫോറിൻ മാർക്കറ്റിൽ ഇന്ത്യൻ കറൻസി ഡോമിനേഷൻ ഡോമിനേറ്റിൽ തന്നെയാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് ഫോറെക്സ് ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് റിസ്കിന് യാതൊരു ചാൻസും അവിടെ സംഭവിക്കുന്നില്ല കിഫ്ബി എന്നൊരു വേഡ് ഇതുമായിട്ട് റിലേറ്റഡ് ആണ് അവിടുന്ന് മുതലാണ് മസാല ബോണ്ടുകൾ നമ്മൾ കേൾക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അടുത്ത കാലത്ത് ന്യൂസുകളിലൊക്കെ കേൾക്കാനുള്ള കാരണം അത് തന്നെയായിരുന്നു കിഫ്ബി മസാല ബോണ്ടുകൾ ലണ്ടൻ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്തി ചെയ്തിരിക്കുന്നു അന്താരാഷ്ട്ര ക്രെഡിറ്റ് റേറ്റിംഗ് ത്രിപ്പിൾ എ റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ മസാല ബോണ്ട് റക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ കേന്ദ്ര സർക്കാരിന് ത്രിപ്പിൾ ബി റേറ്റിംഗ് ആണ് രാജ്യത്തിൻ്റെ റേറ്റിംഗിന് താഴെയുള്ള റാങ്ക് ആ രാജ്യത്തു നിന്നുള്ള ഏജൻസിക്ക് ലഭിക്കുകയുള്ളൂ അതിനാൽ കിഫ്ബിക്കുള്ള ഡബിൾ ബി 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 റേറ്റിംഗ് ആണ് ഉള്ളത് ഈ റൈറ്റിംഗ് മികച്ച റേറ്റിംഗ് ആണെന്ന് കരുതപ്പെടുന്നു കിഫ് ബി എന്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഏരിയ അവസാനിപ്പിക്കാം കേരള ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് അതിൻ്റെ ചുരുക്ക രൂപമാണ് കെ ഐ ഐ എഫ് ബി എന്ന കിഫ്ബി കേരള ഗവൺമെൻറ് ഓൺ ചെയ്ത് ചെയ് ചെയ്ത ഉടമസ്ഥതയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കിഫ്ബി കിഫ്ബിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മൊബിലൈസ് ഫണ്ട് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫ്രം ഔട്ട്സൈഡ് ദി സ്റ്റേറ്റ് ഔട്ട്സ്റ്റൈഡ് ഔട്ട് ഔട്ട്സൈഡ് ദി ദി സ്റ്റേറ്റ് റവന്യൂ എന്നതാണ് കിഫ്ബി രൂപീകരിച്ച ആക്ട് കിഫ്ബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടിയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആക്ട് നയൻറ്റീൻ നയൻറ്റി ആക്ട് പ്രകാരമാണ് കിഫ്ബിയുടെ രൂപീകരണം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബിയുടെ നിലവിലെ ചെയർമാന് ധനമന്ത്രി തോമസ് ഐസക് വൈസ് ചെയർമാൻ സ്ഥാനവും വഹിക്കുന്നു ഒറ്റവാക്കിൽ മസാല ബോണ്ട് എന്ത് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഫോറിൻ മാർക്കറ്റിൽ സാധാരണ ഫോറിൻ കറൻസിയിലാണ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാറ് പക്ഷേ ഇവിടെ മസാല ബോണ്ട് ഇന്ത്യൻ രൂപയിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്തത് അതുകൊണ്ട് തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് അവിടെ ഇല്ല എന്ന നേട്ടമുണ്ട് ബാക്കിയുള്ള റിസ്കുകളൊക്കെ മസാല ബോണ്ടിനും ബാധകമാണ് മറ്റൊരു ഇൻട്രസ്റ്റ് ടോപ്പിക്കുമായിട്ട് പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്